എങ്ങോട്ട് തിരിഞ്ഞാലും കോൺഗ്രസിന് തിരിച്ചടികൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ നല്ലത് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്, എന്നാൽ അതെല്ലാം തന്നെ അവർക്ക് വിനയായി തന്നെ വരും. ഇപ്പോൾ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. ലയനത്തിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സഹകരണ നിയമ ഭേദഗതി നിയമാനുസൃതമാണെന്ന് കോടതി വിലയിരുത്തി. നിയമ ഭേദഗതി കേന്ദ്ര ബാങ്കിംഗ് നിയമത്തിന് വിരുദ്ധമായതിനാൽ ലയനം അസാധുവാണെന്ന് റിസർവ് ബാങ്ക് വാദം അംഗീകരിച്ചില്ല. ലയനത്തിനു മുൻപ് പൊതുയോഗം ചേർന്ന് മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അനുകൂല പ്രമേയം പാസാക്കണമെന്ന കേന്ദ്ര ബാങ്കിംഗ് ഭേദഗതിക്ക് വിരുദ്ധമാണ് സംസ്ഥാന നിയമമെന്ന ഹർജിക്കാരുടെ വാദവും ജസ്റ്റിസ് പി ഗോപിനാഥ് തള്ളി. സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത UDF നേതാക്കളായ UA ലത്തീഫ് MLA, PT അജയ് മോഹൻ എന്നിവരുടെ മലപ്പുറം ജില്ലയിലെ 93 പ്രാഥമിക സഹകരണ സംഘങ്ങളും സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സഹകരണ സംഘങ്ങളുടെ ലയനത്തിന് സംസ്ഥാന നിയമനം പാലിക്കണം. റിസർവ് ബാങ്ക് ലൈസൻസിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന് കേന്ദ്ര നിയമം ബാധകമാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി തള്ളിയിരുന്നു. ബാങ്കിംഗ് കാര്യങ്ങൾക്ക് മാത്രമാണ് കേന്ദ്ര നിയമം ബാധകമെന്നും സഹകരണ സംഘങ്ങളുടെ ലയനത്തിന് സംസ്ഥാന നിയമം പാലിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കേന്ദ്ര നിയമം പാലിക്കാതിരുന്നാൽ കേന്ദ്ര ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിലെ വ്യവസ്ഥ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ പ്രാഥമിക ബാങ്കുകൾക്ക് കിട്ടില്ലെന്നും ലയനത്തിനായി സഹകരണ രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. രജിസ്ട്രാറുടെ ഉത്തരവിന് സഹകരണ നിയമ ഭേദഗതിയുടെ പിൻബലമുണ്ടെന്നും സഹകരണ സംസ്ഥാന വിഷയങ്ങളിൽ ഭേദഗതി നിയമപരമാണെന്നും കോടതി പറഞ്ഞു. മലപ്പുറം ജില്ലാ ബാങ്കിന് നൽകിയ ലൈസൻസ് റദ്ദാക്കിയിട്ടില്ലെന്നും ലയനം തങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്നുമുള്ള RBI വാദം കോടതി തള്ളി. സർക്കാരിന് വേണ്ടി AGK ഗോപാലകൃഷ്ണക്കുറുപ്പ്, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ PP താജുദ്ദീൻ എന്നിവർ ഹാജരായി. സഹകരണ രജിസ്ട്രാറുടെ താൽക്കാലിക ലയന ഉത്തരവ് ഹർജിക്കാർ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. സിംഗിൾ ബെഞ്ചും ഡിവിഷണൽ ബെഞ്ചും ഹർജികൾ തള്ളിയതിനാൽ സുപ്രീംകോടതി പ്രത്യേക അനുമതി ഹർജി സമർപ്പിച്ചു. ഹർജിക്കാർക്ക് സഹകരണ രജിസ്ട്രാറുടെ അന്തിമ ഉത്തരവ് ചോദ്യം ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട് സുപ്രീംകോടതി പ്രത്യേക അനുമതി ഹർജി തള്ളി. ഇതോടെ ഹർജിക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു.